സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ കോട്ടയം ആ ഒരു ഭാഗത്തേക്ക്. അപ്പം അവിടെ കല്യാണം ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോ രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി ഉച്ചവർക്ക് കെട്ടി വെച്ചു. ഓട്ടോറിക്ഷ വരും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഞങ്ങൾ ട്രെയിനിനാണ് പോണത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ പപ്പ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കറികളൊക്കെ റെഡിയായി. ചമ്മന്തി, ബീഫ് ഫ്രൈ, കിഴങ്ങ്, മുട്ട പൊരിച്ചത്, പിന്നെ ചോറ്. അപ്പൊ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത്, അല്ല ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓട്ടോറിക്ഷ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വലുതാണ് വിളിച്ചത്, കാരണം ഇത്രയും ബാഗൊക്കെ ഉണ്ട്, എങ്ങനെ ആയിട്ട് കൊണ്ടുപോകും, അല്ല എങ്ങനെ കൊള്ളു സാധാ ഓട്ടോറിക്ഷയില്. അതാണ് ഞാൻ ഇത്ര വലിയ ഓട്ടോറിക്ഷ വിളിച്ചത്. അതും ഫുൾ ഓൺ ഫുൾ പവറിലാണ്. നമുക്ക് പോവാം. അപ്പൊ എല്ലാരും റെഡി ആയിട്ട് ഇറങ്ങി, വണ്ടി വന്നിട്ടുണ്ട്. ബാക്ക് എടുത്തും എല്ലാരും ബാക്ക് എടുത്ത് വണ്ടിയില് വെക്കുകയാണ്. ബക്ക് ഇറക്കൊക്കെ ഇറക്കും. ബാഗൊക്കെ ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിക്കിയിൽ വന്ന് പോട്ട് നേരം വൈകും. അത് സ്റ്റാർട്ട് ചെയ്തു ട്രെയിൻ. ഞാൻ തന്നെ സ്ലോ മോഷൻ എടുക്കണേ. ഹേയ് തങ്കോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എല്ലാരും വേറെ വേറെ ചുരുക്കം. ആറാമ്പത് വണ്ടി പോയി. അവിടെ കുറച്ച് വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവർക്ക് ഇതാറ്റുണ്ട്. ഞങ്ങൾ പുറത്താണെങ്കിൽ, ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ട്രെയിനിലുള്ളവരെ അങ്ങനെ ഇതാറ്റുണ്ട്. നല്ല രസാ. രണ്ടു വർഷത്തിന് ശേഷം ഒരു
പരിപാടി കിട്ടിയോ? കാറ്റുണ്ടോ? അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് പോകണം രണ്ടില്. ശബരി അതിലാണ്. കുഴപ്പമൊന്നുമില്ല. എന്താണ് കഴിക്കാനോ? ദോശ മതിയോ? ദോശ അവിടെ പാഴ്സൽ വാങ്ങിയിട്ട് അവർ തരിക. അവിടെ ബെഞ്ചിലിരുന്ന് കഴിക്കാമോ? വെള്ളപ്പം, മുട്ടക്കറി, ഇഡ്ഡലി വട ഉണ്ട് തോന്നുന്നു. ഇഡ്ഡലി വട കഴിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു പോണം. പുറത്ത് പക്ഷെ നോമ്പായതുകൊണ്ട് അറിയില്ല. മിക്കവാറും കടകളൊക്കെ പാഴ്സലാണ്. ഇനി നമ്മൾ കയറാൻ പോണത് ചെമ്പ് ട്രെയിനിലാണോ? അറിയില്ല. നീല കളറല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇഡലി ഇഡലി എന്ന് പറഞ്ഞാൽ അറിയില്ല. മാവിന്റെ ഒരു ടേസ്റ്റ്. ആ ശരിയാ, മാവ് നമ്മൾ വട ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാവ് കൊടുക്കല്ലോ, ആ ഒരു ടേസ്റ്റ്. വടയുടെ ഒരു രുചി കിട്ടില്ല. സിയമ്മോള് വട കഴിക്കണ, പപ്പ വട കഴിക്കണ, അമ്മമ്മ ഇഡലി. ഞാനും വട കഴിക്കണം. ഇനി നമുക്ക് ഇനി ഇവിടെ 2 മണിക്കൂർ നിൽക്കാനുണ്ട്. എത്ര 11 മണിക്കാണ് എന്താ ട്രെയിൻ വരിക. അപ്പൊ 2 മണിക്കൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അവരതാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇവിടെ കീറിയിട്ടുണ്ട്, തുന്നി വിട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു സൂചി പോലും കൈ പിടിച്ചതായിരുന്നു. സ്പോർട്സ് സ്റ്റിച്ചിങ് റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ് തയ്യക്കാരി. ആരെങ്കിലും കീറിയ തുണികളൊക്കെ സ്പോട്ടിൽ വന്ന് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടോ? ഒന്ന് കളിച്ചാലോ? കളിച്ചു നോക്കും. ഇങ്ങനെയല്ല റീൽസ് എടുക്കാം. ആ റീൽസ് എടുക്കാം.
അപ്പൊ സബ്സ്ക്രൈബേഴ്സ് വന്നു. അവര് നിലമ്പൂര് തന്നെ പോവാണ്, തിരൂരിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങാൻ പോവാണ്. Yes guys, ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോസിന്റെ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങള് കേറി വന്ന് നിന്ന പ്ലാറ്റ്ഫോം തെറ്റി, അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ടാണോ എസ്2 അവിടെയാ? അപ്പൊ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിട്ടോ, എല്ലാരും അവിടെ സീറ്റിംഗ് ആയിട്ടുണ്ട്. സ്ലീപ്പർ ഇത് കിടക്കാം. ശരി, എന്നുവെച്ചാൽ ഇതൊരു ഇതിങ്ങനെ പൊന്തിച്ചു ഇവിടെ നടുക്കട കിടക്കാം, മുകളിലൊക്കെ കിടക്കാം. നിങ്ങൾ അവിടെ നിന്ന് നടന്ന അപ്പൊ എത്തില്ലേ? അപ്പം ഞങ്ങക്ക് സ്ലീപ്പർ കിട്ടി. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്നോണ്ടിരിക്കാണ്. ഉച്ചയായി, ഇനി 3 മണിക്ക് അവിടെ എത്തുള്ളൂ. ഇവരത് അവിടെ ഇങ്ങോട്ട് നടന്നു. എസ്2 ഞങ്ങള് എസ്2 10 കോച്ച് കടന്ന് ഇവിടെ എത്തിയിരിക്കാണ്. പിന്നെ ഇടയ്ക്ക് വരാം. ഞങ്ങള് കള്ളൻ പോലീസ് കളിക്കാൻ പോവാണ്. അപ്പുറത്തെ ഏതോ ആരോ എടുത്തുനിന്ന് പേപ്പർ വാങ്ങാനും പേന ആരോ എടുത്തല്ലാത്ത ചിത്രത്തില്. കള്ളനും പോലീസും കളിക്കാനുള്ള പേപ്പറും പേനയും റെഡി ആയിട്ടുണ്ട്. ഏതൊക്കെ പേരാ? അപ്പം ഞങ്ങൾ ഷൊർണൂരിന്ന് വണ്ടി വിട്ടു, സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 11 മണി, ഇനിയും അവിടെ 3 മണി ആവണം എത്താൻ. അപ്പൊ ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചോണ്ടിരിക്കാണ്. പേപ്പറൊക്കെ സെറ്റാണ്. കൊട്ടാരം നർത്തകി മുണ്ടി ചെയ്യുന്നു. കൊട്ടാരം കായികല്ല, നർത്തകി മാത്രമുള്ളൂ നൃത്തം. കളി തുടങ്ങാൻ പോവാണ്. അതിന് മുന്നായിട്ട് അതിന് മുന്നായിട്ട് എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരത്തെപ്പുഴ എടുത്തിട്ടോ? നടുത്തടുത്ത കള്ളൻ പോലീസ് കളി തുടങ്ങി. ഞാൻ എന്റേത് ഞാൻ എല്ലാരും കാണിച്ചു തരാം. ഗൈസ്, ഞാനാണ് പോലീസ്. ഓ മൈ ഗോഡ്, ആരായിരിക്കും കള്ളൻ? കള്ളൻ ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എല്ലാരും എന്റെ മുഖത്തേക്ക് ഒരു 10 സെക്കൻഡ് നേരം നോക്കണം. ഞാൻ പറഞ്ഞ ഞാനാ പോലീസ്. ഞാൻ ഗസ് ചെയ്താറേ ദേവാണ് കള്ളൻ. എനിക്കറിഞ്ഞിട്ടുണ്ട്, എനിക്കറിഞ്ഞു. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. പോലീസ് ഞാനാ. ഉറപ്പാണോ?
അപ്പം ഞാൻ കഴിച്ചോണ്ടിരിക്കാണ്, കഴിക്കാൻ തുടങ്ങി വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങളെ വിശപ്പിനെ അതെ ചോറുമുതി കണ്ടപ്പോ എല്ലാം മറന്നുപോയി. ഞാൻ എറണാകുളം എത്തിട്ടോ. ചമ്മന്തി കിഴങ്ങ് വഴുക്കുവരട്ടി, ബീഫ് ഫ്രൈ, ബീഫ് വരട്ടിയത്, പിന്നെ മുട്ട. സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങള് വലിയ കുറച്ച് ഞങ്ങളും കൂടെ കഴിഞ്ഞ പിന്നെ സെക്ഷൻ ബാക്കി ഉണ്ടാവില്ല. അമ്മ പോയിച്ചോറ് തിന്നാൻ വേണ്ടിട്ട് ട്രെയിൻ വരും. അത് 12 മണിക്ക് തന്നെ കഴിച്ചത്. 12 ഞങ്ങൾ കോട്ടയത്ത് എത്തി. അടുത്ത സ്റ്റോപ്പ് ചങ്ങനാശ്ശേരിയാണ്. അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളൊരു ഗുഹയിലുള്ള കൂടെ പോയി ഇപ്പൊ ഇറങ്ങി. ഞങ്ങൾ അപ്പം ഞാൻ അവിടെ മുകളിൽ കിടക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് താഴ്ത്തിക്കിടന്നു, മുഖമൊക്കെ കഴുകി, പിന്നെ പൗഡർ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തതാണ്. അപ്പം ഞങ്ങള് ചങ്ങനാശ്ശേരി എത്താനായി, കോട്ടയം കഴിഞ്ഞു. ചങ്ങനാശ്ശേരി എത്താനായതുകൊണ്ടായിരിക്കും തോന്നുന്നു നീ സ്ലോ ആക്കിയത്. നമ്മളിപ്പൊ ഇറങ്ങണം. ബാഗൊക്കെ മുകളിലൊക്കെ താഴ്ത്തിക്കാക്കണ്ടേ. ചങ്ങനാശ്ശേരി എത്തി. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അങ്ങോട്ടേ പുറകിലോട്ട് പോവാം. അവിടെയാണ്. അപ്പം എല്ലാവർക്കും നമ്മൾ ട്രെയിൻ യാത്ര വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു, ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞങ്ങള് എന്താണ് എനിക്ക് ഇനി പോവാൻ തോന്നുന്നു. അന്താക്ഷരി കളിച്ചു, കളിച്ചു മടുത്തിട്ടില്ല വന്നിട്ട്. ചൂടിന്റെ ഒരു പ്രശ്നമുള്ളൂല്ലേ, ചൂടിന്റെ ചൂടിന്റെ ചൂടും ചൂടെടുക്കും. അപ്പൊ ഇനി ഞങ്ങള് നാളെ വേറൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ വായിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ. ഞങ്ങൾ ഉറങ്ങി പോയി, നഷ്ടമായി പോയി. അപ്പൊ തന്നെ എല്ലാവർക്കും ഉറങ്ങി പോയി, നഷ്ടമായി പോയി.